الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون صدق الله العظيم ഇന്ന് ഷഅബാൻ 16 റമദാനിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തിരിക്കുന്നു. റമദാനിന്റെ മുന്നൊരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും പരിശുദ്ധ റമദാനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള, റമദാന് മർഹബ പറഞ്ഞുകൊണ്ടുള്ള ധാരാളം പരിപാടികൾ, സമ്മേളനങ്ങൾ, സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലത്, അൽഹംദുലില്ലാ. പക്ഷേ എല്ലാം ഒരു പതിവ് ചടങ്ങുകളുടെ ആവർത്തനം, തനിയാവർത്തനങ്ങളായി മാറാതിരിക്കുവാൻ നമ്മൾ സവിശേഷം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് പ്രത്യേകമായി ഉണർത്താനുള്ളത്. പതിവായി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തീരെ പുതുമകളില്ലാത്ത, വെറുമൊരു പരമ്പരാഗത ചടങ്ങായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. വിശേഷിച്ചും അനുഭൂതികളൊന്നും സമ്മാനിക്കാത്ത, ജീവിതത്തിൽ സവിശേഷമായ മാറ്റങ്ങളൊന്നും സാധിച്ചെടുക്കാത്ത, കേവലം തനിയാവർത്തനങ്ങൾ മാത്രമായി നമ്മുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും ചുരുങ്ങിപ്പോകാതിരിക്കുവാൻ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. സൂര്യൻ വളരെ പഴയതാണെങ്കിലും അതോരോ പുതിയ പ്രഭാതങ്ങൾ സമ്മാനിക്കുന്നത് പോലെയാണ് വാസ്തവത്തിൽ ഇബാദത്തുകൾ. ഓരോ ഇബാദത്തും നമ്മെ പുതുക്കി നവീകരിച്ച് സംസ്കരിച്ച് നമ്മെ കൂടുതൽ നല്ല മറ്റൊരാളാക്കി മാറ്റാനുള്ള അത്ഭുതകരമായ സിദ്ധിവിശേഷമുണ്ട് ഓരോ ആരാധനക്കും അനുഷ്ഠാനത്തിനും. നമസ്കാരമടക്കമുള്ള ആ ആരാധനകളെ അനുഭൂതികളാക്കുന്ന ഈ കലയാണ് പലപ്പോഴും നമുക്ക് കൈമോശം വന്നുപോയത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനകളെ അനുഭൂതികളാക്കുന്ന ഈ കലാവിദ്യ സഹാബത്തിന് പകർന്നു കൊടുത്തിരുന്നു. നമുക്കറിയാം, ബിലാലെ ഞങ്ങളെ ആഹ്ലാദിപ്പിക്കൂ എന്നാണ് നമസ്കാരത്തിന് വേണ്ടി വിളിക്കുവാൻ അരിഹ്നായ ബിലാൽ എന്നാണ് പ്രവാചകൻ പറയാറുണ്ടായിരുന്നത്. കരയിൽ പിടിച്ചിട്ട ഒരു മത്സ്യത്തെപ്പോലെ പ്രവാചകൻ ബേജാറാകുന്നു. നമസ്കാരമാകുന്ന ആവാസ വ്യവസ്ഥയിലേക്ക് എത്തുമ്പോൾ ജലത്തിൽ തിരിച്ചെത്തിയ മത്സ്യത്തെപ്പോലെ ശാന്തനാകുന്ന, സ്വസ്ഥനാകുന്ന പ്രവാചകനെ നമ്മൾ കാണുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ അനുഭൂതി വിശേഷം, ഈ ആനന്ദാതിരേകം, ഈ ആഹ്ലാദം, ഈ ആത്മാവിന്റെ സന്തോഷം, ഇത് നമുക്ക് ആരാധനകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ സവിശേഷം നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ റമദാനിലേക്ക് വളരെ വേഗം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു നസീഹത്ത്, വസീയത്ത് എന്ന നിലയിൽ സൂചിപ്പിക്കാനുള്ളത്. ഒരൊറ്റ കാര്യം മാത്രമാണ് ഞാൻ ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ റമദാൻ പരിശുദ്ധ ഖുർആനിന്റെ മാസമാണ് എന്ന കാര്യം നമ്മൾ വളരെ ആഴത്തിൽ ആലോചിക്കേണ്ടതുണ്ട് എന്ന വിഷയമാണ്. ഇത് ഖുർആനിന്റെ മാസമാണ്, ഖുർആനിന്റെ അവതരണ ഉത്സവമാണ്, വാർഷികമാണ്. പരിശുദ്ധ റമദാൻ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സാക്ഷാൽ സയ്യിദുൽ മലായിക്കത്തായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് ഖുർആൻ പാഠം കേൾക്കുന്ന മാസമായിരുന്നു റമദാൻ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആൻ ഒരുപാട് തവണ ആവർത്തിച്ച് പാരായണം ചെയ്ത് പൂർത്തീകരിക്കുന്ന ആളുകളുണ്ട് നമുക്കിടയിൽ. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. ഒന്നാമത്തെ പത്തിലും രണ്ടാമത്തേതിലും മൂന്നാമത്തേതിലുമൊക്കെ ഒരു ഹത്തം തീർക്കുന്ന ആളുകളാണ് പലരും. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ സമാഗതമാകുന്ന റമദാനിൽ ഒരു തവണയെങ്കിലും പരിശുദ്ധ ഖുർആൻ അതിന്റെ ആശയത്തോടുകൂടി അതിന്റെ സന്ദേശം ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യും എന്ന് പ്രതിജ്ഞയെടുക്കുവാൻ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് സാധിക്കേണ്ടതുണ്ട്.
പരിശുദ്ധ ഖുർആൻ അർത്ഥമറിയാതെ പാരായണം ചെയ്യുന്നതിന് പകരം അത് പുണ്യമാണോ അല്ലേ എന്ന കർമ്മശാസ്ത്ര തർക്കങ്ങളിലേക്ക് പോകാതെ പരിശുദ്ധ ഖുർആൻ ഒരു മഹത്തായ ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യത്തിൽ പരിശുദ്ധ ഖുർആൻ ഈ ലോകത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിപ്പിച്ചിട്ടുണ്ടെന്നും തീർച്ചയായും അത്തരം മാറ്റങ്ങൾക്കു വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് എന്താണ് എന്റെ റബ്ബനോട് പറയുന്നത് എന്നറിയാനുള്ള വളരെ ആത്മാർത്ഥമായ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന കാര്യമാണ് ഉണർത്തുന്നത്. വായിച്ചു വിടുകയല്ല. മർഹൂം കെ.ടി. അബ്ദുറഹീം സാഹിബ് പറയാറുണ്ടായിരുന്നതുപോലെ പരിശുദ്ധ ഖുർആൻ വായിച്ചു വിടുകയല്ല, വായിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മുടെ കാര്യങ്ങളെയൊക്കെ കേന്ദ്രീകരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ ഈ ഖുർആൻ കേന്ദ്രീകരണമാണ് സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയത്. ഈ ഖുർആനിലേക്ക് കേന്ദ്രീകരിക്കാതെ വരുമ്പോൾ കാര്യങ്ങളൊക്കെ അകന്നകന്നു പോകുമ്പോൾ ചരട് പൊട്ടിയ ഒരു പട്ടം പോലെ അതെവിടെയൊക്കെയോ ചെന്ന് വീഴുന്ന ദുരന്തമാണ് ഒരുപക്ഷെ മുസ്ലിം ഉമ്മത്ത് ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും അവരുടെ പൊതുജീവിതവും അവരുടെ സാമ്പത്തികവും അവരുടെ രാഷ്ട്രീയവും എന്നുവേണ്ട ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഏതൊരു കേന്ദ്രവുമായി ബന്ധിപ്പിച്ച് നിർത്തണമോ ആ ഏറ്റവും സുപ്രധാനമായ കേന്ദ്രം പരിശുദ്ധ ഖുർആനാണെന്ന തിരിച്ചറിവാണ് സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയത് എന്ന് വേദനയോടുകൂടി നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. ഈ ഖുർആനാകുന്ന കേന്ദ്രത്തോട് നിരന്തരം ബന്ധിപ്പിച്ചു നിർത്തുമ്പോഴാണ് നമ്മൾ തെറ്റുപറ്റാത്ത നിലപാടുകളിലേക്ക് എത്തിച്ചേരുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നഹാദൽ ഖുർആൻ യഹുദീലില്ലത്തിഹി അഖ്വം, ഇന്നഹാദൽ ഖുർആൻ യഹുദീലില്ലത്തിഹി അഖ്വം, ഏറ്റവും കൃത്യമായി ശരിയിലേക്ക് നിങ്ങളെ നയിക്കുന്നത് എത്തിക്കുന്നത് ഈ പരിശുദ്ധ ഖുർആനാണ്. ജീവിതത്തിന്റെ ഏത് മേഖല എന്നല്ല, എല്ലാ മേഖലകളിലും നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ സാമൂഹ്യവും നമ്മുടെ സാമ്പത്തികവും എന്നുവേണ്ട എല്ലാ മേഖലകളും ഏറ്റവും കൃത്യമായി ശരിയുടെ ട്രാക്കിലൂടെ മുന്നോട്ടു പോകണമെങ്കിൽ ഈ പരിശുദ്ധ ഖുർആനാകുന്ന കേന്ദ്രത്തിലേക്ക് അതിനെ ബന്ധിപ്പിക്കണം, അഥവാ ഖുർആൻ കേന്ദ്രീകൃതമാകണം സമുദായത്തിന്റെ ജീവിതം എന്ന വസ്തുത. പ്രിയമുള്ളവരെ, ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ എല്ലാ വിഷയങ്ങളും ഖുർആനിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ ശൈലിയും ഒരു പുതിയ രീതിയും ഒരു പുതിയ സംസ്കാരവും നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി നമ്മൾ വായിച്ചു നോക്കൂ. ചില ഭാഗങ്ങളിൽ കാണാം, യസ്അലൂനക യസ്അലൂനക, ഇതിങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. യസ്അലൂനക അനില്ലഹില്ല, അവർ ചന്ദ്രന്റെ വൃദ്ധക്ഷയങ്ങളെ സംബന്ധിച്ച്, കാലഗണനയെ സംബന്ധിച്ച്, അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് നിന്നോട് ചോദിക്കുന്നു. യസ്അലൂനക അനിൽ അഹില്ല, അപ്പോൾ അതിനെക്കുറിച്ച് നീ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. പ്രവാചകനോട് അല്ലാഹുവിന്റെ കൽപ്പന, യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് ചിലവഴിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. യസ്അലൂനക യസ്അലൂനക അനിൽ ശഹ്റിൽ ഹറാമി ഖിതാലി ഫീ, പവിത്ര മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിന്റെ വിധിയെ സംബന്ധിച്ച് പ്രവാചകരെ അവർ താങ്കളോട് ചോദിക്കുന്നു. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, മദ്യപാനത്തെ സംബന്ധിച്ചും ചൂതാട്ടത്തെ കുറിച്ചുമുള്ള വിധികൾ അവർ താങ്കളോട് ചോദിക്കുന്നു. യസ്അലൂനക അനിൽ യതാമ, അനാഥകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അനാഥകളുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ അവർ താങ്കളോട് ചോദിക്കുന്നു. യസ്അലൂനക അനിൽ മഹീൽ, ആർത്തവം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, ആ വിഷയം അവർ താങ്കളോട് ചോദിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ ഒരുപിടി പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. യസ്അലൂനക, പ്രവാചകനോട് അവർ ചോദിക്കുകയാണ്, എന്താണത് റബ്ബിന്റെ വിധിയെന്ന്, അള്ളാഹുവിന്റെ തീരുമാനമെന്ന്, ഇസ്ലാമിന്റെ നിലപാടെന്ന്, ഖുർആനിന്റെ സമീപനം എന്തെന്ന് ആ സമൂഹം പ്രവാചകനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. യസ്അലൂനക അവർ ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ വിഷയങ്ങളും പരിശുദ്ധ ഖുർആനോട് അഭിപ്രായം ചോദിക്കുന്ന ഒരു സംസ്കാരത്തെ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന വിഷയമാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ മാസമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, കാര്യങ്ങളൊക്കെ ഖുർആനിലേക്ക് വിടുവാൻ, എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ഖുർആനിന്റെ അഭിപ്രായം എന്തെന്ന് ചോദിക്കുവാൻ, ഖുർആനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമായിട്ട് ഉയർന്നു നിൽക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ചർച്ചകൾ ആ ദിശയിലൂടെ പലപ്പോഴും പോകുന്നില്ല, ശരിയായി ഡയറക്റ്റ് ചെയ്യപ്പെടുന്നില്ല നമ്മുടെ ചർച്ചകൾ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ പിഴക്കാത്ത ലൻ തമില്ലു മാ തമസ്സക്തും ബിഹിമ, ഈ പരിശുദ്ധമായ കിതാബും അതിന്റെ ആധികാരിക ഭാഷ്യമായ പ്രവാചകന്റെ ജീവിതവും ഇത് നിങ്ങൾ മുറുകെ പിടിക്കുമെങ്കിൽ ലൻ തമില്ലു,
നിങ്ങൾ പിഴക്കുകയില്ല, ട്രാക്ക് തെറ്റുകയില്ല, വ്യതിചലിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകിയ വസീയത്ത് വിട്ടുപോയതുകൊണ്ട് നമ്മൾ പലപ്പോഴും വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒന്നുകിൽ കാടുകയറി ചർച്ച ചെയ്യും, അല്ലെങ്കിൽ പരമസ്വതന്ത്രമായിട്ട് ചർച്ച ചെയ്യും. സത്യവിശ്വാസി സമാജം എല്ലാ വിഷയങ്ങളെയും ചർച്ച ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, അഥവാ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ വേണം നമ്മുടെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുവാൻ എന്ന കാര്യം വിശേഷിച്ച് നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തകന്മാർ, നമ്മുടെ അക്കാഡമീഷ്യന്മാർ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായും അത് ദിശ തെറ്റാതിരിക്കുവാൻ, അത് മാർഗങ്ങളിൽ നിന്ന് മാറിപ്പോകാതിരിക്കുവാൻ അവർ പരിശുദ്ധ ഖുർആനിന്റെ വീക്ഷണങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി സംസാരിക്കുമ്പോൾ ഈ പരിശുദ്ധ ഖുർആൻ നൽകുന്ന മൂല്യങ്ങളുടെ വെളിച്ചത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെടുവാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ സയന്റിസ്റ്റുകൾ, നമ്മുടെ ശാസ്ത്രകാരന്മാർ അവർ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മമായിട്ട് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ പഠനം നടത്തുന്ന സന്ദർഭങ്ങളിൽ അവർ പരിശുദ്ധ ഖുർആനിന്റെ ഈ മൂല്യങ്ങളുടെ ധാർമ്മികതയുടെ ഈ തൗഹീദിന്റെ വെളിച്ചത്തെ ഉയർത്തിപ്പിടിക്കുവാൻ അവർക്ക് സാധിക്കുമ്പോഴാണ് ട്രാക്ക് തെറ്റാതെ മുന്നോട്ടു പോകുവാൻ നമ്മുടെ സയന്റിസ്റ്റുകൾക്ക് സാധിക്കുക. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകന്മാർ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ദൈനംദിനം ഉയർന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള നിലപാടുകൾ പറയുന്നു, ചാനലുകളിലും മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിലപാടുകൾ തെറ്റാതിരിക്കുവാൻ, വീക്ഷണങ്ങൾ പിഴച്ചു പോകാതിരിക്കുവാൻ, അത് ഇസ്ലാമിൽ നിന്ന് അകന്നു മാറാതിരിക്കുവാൻ പരിശുദ്ധ ഖുർആനോട് അവർ ചോദിക്കണം, ഈ വിഷയത്തിൽ എന്താണ് ഖുർആനിന്റെ അഭിപ്രായമെന്ന്. ആ ഖുർആൻ കേന്ദ്രീകൃതമായി മാറുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പിഴക്കാത്ത നിലപാടുകളിൽ എത്തിച്ചേരുവാൻ സാധിക്കുക എന്ന് നമ്മൾ അറിയണം. നമ്മുടെ എഴുത്തുകാർ എഴുതിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ എഴുത്തുകാർ പാട്ടെഴുതിക്കൊണ്ടിരിക്കുന്നു, അവർ പാട്ടെഴുതുമ്പോൾ, ലേഖനം എഴുതുമ്പോൾ, പ്രബന്ധങ്ങൾ എഴുതുമ്പോൾ തെറ്റാതിരിക്കുവാൻ, ട്രാക്ക് മാറാതിരിക്കുവാൻ ഈ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മൂല്യത്തിന്റെ വെളിച്ചത്തെ അവർ പരിഗണിക്കേണ്ടതുണ്ട്. ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് സാഹിത്യരചന നടത്തുവാൻ, സംഗീതരചന നടത്തുവാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ അല്ലാതായി മാറുമ്പോഴാണ് മാപ്പിളപ്പാട്ടുകൾ പോലും ഏറ്റവും വൃത്തികെട്ട അശ്ലീല ഗാനങ്ങളായി മാറുന്നത് എന്ന് തിരിച്ചറിയുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ഉമ്മത്തിലെ വ്യാപാരി വ്യവസായികൾ അവർ കാര്യങ്ങൾ കൈയാളുന്നിടത്ത്, അവരുടെ സാമ്പത്തിക രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത്, അവരുടെ പലിശയെ സംബന്ധിച്ചും അവരുടെ ബിസിനസിനെ സംബന്ധിച്ചും അവരുടെ ലാഭത്തെ സംബന്ധിച്ചും അവരുടെ മൂലധനത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള ചിന്തകളിൽ ഏർപ്പെടുമ്പോൾ പരിശുദ്ധ ഖുർആനോട് അഭിപ്രായം ചോദിക്കുവാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട്. ഏത് വിധത്തിലുള്ള ബിസിനസ്സാണ് പരിശുദ്ധ ഖുർആൻ പ്രൊമോട്ട് ചെയ്തതെന്നും ഏത് രീതിയിലുള്ള കച്ചവടമാണ് പാടില്ലെന്ന് പറഞ്ഞതെന്നും ഈ പരിശുദ്ധ ഖുർആനിന്റെ ധാർമ്മിക പദ്ധതിയുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ വ്യാപാരി വ്യവസായികൾക്ക് ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും പരിശുദ്ധ ഖുർആനിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് അവർ ചോദിക്കുന്നു. സഹാബിനികളായ സ്ത്രീകൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ആ സംശയങ്ങൾ ചോദിക്കാൻ മടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിന്റെ വൈവിധ്യം പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിന്റെ വൈവിധ്യം, വിശ്വാസവും ആദർശവും ആചാരവും ആരാധനയും കച്ചവടവും സാമൂഹ്യവും എന്ന് വേണ്ട, ജീവിതത്തെ സംബന്ധിക്കുന്ന സാരവും നിസാരവും ഗുരുവും ലഘുവുമായ സകല വിഷയങ്ങളിലും അള്ളാഹുവിന്റെ അഭിപ്രായം എന്താണ്, അള്ളാഹുവിന്റെ തീരുമാനം എന്താണ് എന്ന് പരിശുദ്ധ ഖുർആനോട് ചോദിക്കുവാൻ അവർക്ക് സാധിച്ചുവെങ്കിൽ ആ ഖുർആൻ കേന്ദ്രീകൃതമായി മാറുമ്പോഴേ ട്രാക്ക് തെറ്റാതെ ഈ സമുദായത്തിന് മുന്നോട്ട് പോകുവാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സമുദായ ജീവിതം പരിശുദ്ധ ഖുർആൻ കേന്ദ്രീകൃതമായി മാറേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ഇങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ മൂല്യങ്ങളെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നടത്തുമ്പോൾ മാത്രമേ ഖുർആൻ പഠനം പോലും അതിന്റെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകൂ. അൽഹംദുലില്ലാ, നമുക്ക് സന്തോഷിക്കാം, കേരളത്തിലുടനീളം പരിശുദ്ധ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമീപകാലത്തായി എല്ലാ സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ പഠനം എന്ന് പറയുന്നത് അക്കാദമികമായ ഒരു പഠനമല്ല. കേവലം അക്കാദമികമായ പഠനം കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ധന്യത, പരിശുദ്ധ ഖുർആൻ നൽകുന്ന ആനന്ദം, ഒരു ഖുർആൻ പഠിതാവിൽ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദത്തം ചെയ്ത അനുഗ്രഹങ്ങൾ പ്രിയമുള്ളവർ ആലോചിച്ചു നോക്കൂ. ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഉദ്ധരിക്കുകയാണ്, ഖുർആൻ പഠനത്തിൽ ഏർപ്പെട്ട ഒരു മനുഷ്യന് മനഃശാന്തി ഉണ്ടാകും,
ഖുർആൻ പഠനത്തിൽ ഏർപ്പെടുന്ന ഒരു വിദ്യാർത്ഥിക്ക് മനഃശാന്തി ലഭിക്കും, സഖീനത്തുണ്ടാകും. എന്തുകൊണ്ട് നമ്മുടെ ഖുർആൻ പഠിതാക്കൾക്ക് ഈ മനഃശാന്തി കൈമോശം വന്നു പോകുന്നു? വർഷങ്ങളോളം ഖുർആൻ പഠിച്ചിട്ടും എന്നത് ചിന്തനീയമായ ഒരു കാര്യമാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മജ്ലിസിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ ഏറ്റവും കഴിവുറ്റവനായ ഒരു വിദ്യാർത്ഥി, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞല്ലോ, പത്ത് വചനം പഠിച്ച റബ്ബിന്റെ ദൂതനില്ല നിങ്ങൾ പഠിച്ചാൽ, പത്ത് വചനം ഖുർആനിൽ നിന്ന് പഠിച്ചാൽ, അതിന്റെ അമലുകളിലേക്ക് അതിന്റെ കർമ്മങ്ങളിലേക്ക് അതിനെ വികസിപ്പിക്കാതെ അടുത്ത ആയത്തുകളിലേക്ക് ഞങ്ങൾ പോകാറുണ്ടായിരുന്നില്ല. ഇതായിരുന്നു ഞങ്ങളുടെ ഖുർആൻ പഠന രീതി. പക്ഷേ ഇന്ന് ചില ആളുകൾ ഈ പഠനം തന്നെ ഒരു പണിയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിച്ചുകൊണ്ടേയിരിക്കുക, ഖുർആൻ പരീക്ഷ നടത്തുക, അതിൽ റാങ്ക് നേടുക, അതിൽ സമ്മാനം നേടുക, ഖുർആൻ പദപ്രശ്നം നടത്തുക. ഞാനതിലൊന്നും നിരുത്സാഹപ്പെടുത്തുകയല്ല, തീർച്ചയായും അതൊക്കെ ഖുർആൻ പഠനത്തിന്റെ മാർഗത്തിൽ തീർച്ചയായും വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ പഠനം അങ്ങനെ കേവലം അക്കാദമികമായ ഒരു തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലെന്നും ഈ ദിറാസത്ത് തന്നെ ഒരു അമലായിട്ടെടുക്കുകയല്ല, ആ പരിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിച്ച വഴിയിലേക്ക് മുസഹഫ് മടക്കി വെച്ചിറങ്ങി വരുവാൻ ഒരു പരിശുദ്ധ ഖുർആൻ പഠിതാവ് തയ്യാറാകുമ്പോൾ മാത്രമേ ഈ ഖുർആൻ പഠനത്തിന്റെ ധന്യതകൾ അയാളെ ആശ്ലേഷിക്കുകയുള്ളൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കട്ടെ, നമ്മുടെ ഖുർആൻ ക്ലാസ്സുകളെ നമ്മൾ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വലിയ വിഷയങ്ങൾ പറയുന്നില്ല, വളരെ സാധാരണമായ നമുക്ക് പരിചയമുള്ള ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ മാസമാണ് റമദാൻ എന്ന് പറയുകയും പ്രസംഗിക്കുകയും ആ പരിശുദ്ധ റമദാന് സ്വാഗതം ഓതിക്കൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന തിരക്കിലാവുകയും ചെയ്ത ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നു, പരിശുദ്ധ ഖുർആനിന്റെ ക്ലാസുകൾ ധാരാളമായിട്ട് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ ക്ലാസുകൾ, നമ്മളിൽ എത്ര പേർ അതിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയ ആഴ്ചയിൽ ഒരു മണിക്കൂർ നടക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ പഠന പരിപാടി ചുരുങ്ങിയ പക്ഷം ഒരു ധന്യതയുടെ ഒരു സദസ്സാണല്ലോ, അവിടെ ബർക്കത്തിന്റെ ഒരു മജ്ലിസാണല്ലോ. എന്നാൽ പിന്നെ ഞാൻ ഒരു മണിക്കൂർ അവിടെ ഇരുന്ന് കളയാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു സന്നദ്ധത പോലും എന്തുകൊണ്ടാണ് നമുക്കില്ലാതായി പോകുന്നത് എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. പ്രിയമുള്ളവരെ, ഈ വിഷയത്തിലൊക്കെയുള്ള നമ്മുടെ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും നമ്മുടെ പരലോക ഭാവിയെ അപകടപ്പെടുത്തുമെന്നും വളരെ ഗൗരവത്തിൽ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനെ പരിഗണിക്കുന്ന ഒരു സമീപനത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. ഖുർആനോട് വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്ന ഒരു പുതിയ ജീവിത സമീപനം ഉയർത്തിക്കൊണ്ടുവരുവാൻ പ്രതിജ്ഞയെടുക്കുവാൻ നമുക്ക് ഈ സന്ദർഭത്തിൽ സാധിക്കേണ്ടതുണ്ട്. ഖുർആനിന്റെ വായനയും ഖുർആനിന്റെ അനുശീലനവും ഒന്നായിത്തീരുന്ന ഓരോരുത്തരും അവരവരുടെ ഹിറാ ഗുഹയുടെ ഏകാഗ്രതയിലിരുന്നു കൊണ്ട് ഇതാ എന്റെ റബ്ബിനോട് സംസാരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കഴിയുമ്പോൾ മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു ആ ഖുർആൻ പാരായണത്തിന്റെ സമാപനത്തിൽ ആ മുസഹഫ് തന്റെ കണ്ണുകളെ തൊടുവിച്ചുകൊണ്ട് കലാമു റബ്ബി കിതാബു റബ്ബി ഇതാ എന്റെ രക്ഷിതാവിന്റെ സംസാരം, ഇതാ എന്റെ രക്ഷിതാവിന്റെ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ നിറഞ്ഞ കൽബുകളോടുകൂടി പരിശുദ്ധ ഖുർആൻ വായന പൂർത്തീകരിക്കുന്ന ഒരു ചിത്രം ചരിത്രം നമ്മുടെ മുമ്പാകെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സൂചിപ്പിക്കുന്നത് ഖുർആനിന്റെ വായനയും ഖുർആനിന്റെ അനുശീലനവും ഒന്നായിത്തീരുന്ന ഒരു പുതിയ ഖുർആൻ പഠന സംസ്കാരം, അതിൽ നമ്മുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധിക്കണം എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഖുർആൻ ഷെയ്പ്പ് ചെയ്ത ഒരു സമാജമായിരുന്നു പ്രവാചകന്റേത്. ഖൈറുൽ ഖുറൂനി ഖർനി സുമല്ലദീന ഇലൂനഹും സുമല്ലദീന ഇലൂനഹും. പ്രവാചകൻ പറഞ്ഞു, ഏറ്റവും നല്ല തലമുറ എന്നോടൊപ്പമുള്ള ഈ സഹാബത്തിന്റെ തലമുറ, പിന്നെ അതിനുശേഷം വരുന്നവർ അതിനുശേഷം വരുന്നവർ. പ്രിയമുള്ളവരെ, ആ തലമുറകൾ എങ്ങനെ ഉത്തമ തലമുറകളായി മാറി എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേയുള്ളൂ, അവർ പരിശുദ്ധ ഖുർആൻ ഷെയ്പ്പ് ചെയ്തെടുത്ത ഒരു സമൂഹമായിരുന്നു അത്, പരിശുദ്ധ ഖുർആൻ രൂപകൽപ്പന ചെയ്ത ഒരു സമുദായമായിരുന്നു അത്. അവരുടെ എല്ലാ വിജയങ്ങളുടെയും രഹസ്യം അതായിരുന്നു എന്ന് നമ്മൾ അറിയണം. പടച്ച റബ്ബിന്റെ ഒരു കൽപ്പന വന്നാൽ പിന്നെ അഭിപ്രായ ഭേദങ്ങളില്ല, പിന്നെ ചോദ്യോത്തരങ്ങളില്ല. പടച്ചറബിന്റെ കൽപ്പനയാണോ അതെനിക്ക് ബോധ്യമായോ, പിന്നെ അത് കർമ്മത്തിന്റെ വീഥിയിലേക്ക് കൊണ്ടുപോകുന്നു. മദീനയിൽ, മദീനയുടെ തെരുവിൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അത്തരം ഒരു തലമുറയെ നമ്മൾ കാണുന്നു, വായിൽ വിരലിട്ട് ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം തന്റെ ആമാശയത്തിൽ കടന്നുപോയ മദ്യത്തിന്റെ അവസാനത്തെ തുള്ളിയും റബ്ബിന് ഇഷ്ടപ്പെട്ടതല്ല ഈ മദ്യപാനം എന്ന വിളംബരമുണ്ടാകുമ്പോൾ
ഇനിയും വിരമിക്കാറായില്ലേ, അവസാനിപ്പിച്ചുകൂടെ ഈ അധാർമികത എന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരു വാക്ക് വരുമ്പോൾ ഇന്തഹൈന, ഞങ്ങളിത് അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരു തുള്ളി കടന്നുപോയി, കാരണം കുടിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ വിളംബരം വന്നത്. അതുകൊണ്ട് വായിൽ വിരലിട്ട് ഛർദ്ദിക്കുന്ന ഒരു ജനതയെ ചരിത്രത്തിൽ സൃഷ്ടിക്കുവാൻ ഈ പരിശുദ്ധ ഖുർആൻ സാധിച്ചുവെങ്കിൽ, ഞാൻ സൂചിപ്പിക്കുന്നത് ഇതാണ് ഖുർആൻ പഠനം എന്ന് പറയുവാൻ വേണ്ടിയാണ്. കനകം വിളയുന്നതിന്റെ കാരക്കത്തോട്ടം പ്രചോദനത്തിന്റെ ഒരു നിമിഷത്തിൽ പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ഒരു മനുഷ്യൻ എന്താണ് കാരണം? ലൻസനാലുൽ ബിർറ, ലൻസനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് പടച്ചവന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ പുണ്യത്തിലേക്ക് എത്തുകയില്ലെന്ന പരിശുദ്ധ സൂക്തം അവതരിച്ചപ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതിന്റെ കാരക്കത്തോട്ടം കൊണ്ടുവന്ന് പ്രവാചകന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ ആധികാരികമായ പഠനം എന്ന് പറയുന്നത്. 80 വയസ്സുള്ള ഒരു വൃദ്ധൻ, അദ്ദേഹം ധർമ്മസമരത്തിൽ ഇറങ്ങുന്നു, പോരാട്ടത്തിൽ ഇറങ്ങിത്തിരിക്കുന്നു. ചെറുപ്പക്കാരായ അദ്ദേഹത്തിന്റെ മക്കൾ പിന്തിരിപ്പിക്കുന്നു, താങ്കൾ വൃദ്ധനാണല്ലോ, താങ്കൾ കിളവുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ പ്രതികരണം, ആരോഗ്യമുള്ളപ്പോഴും അനാരോഗ്യകാലത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഇറങ്ങണം എന്ന് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പോണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നിട്ട് ഈ മനുഷ്യനെ കൊണ്ടുപോകുന്നു, മക്കൾ ചുമന്നുകൊണ്ടാണ് പോകുന്നത്. ധർമ്മസമരത്തിന്റെ മാർഗത്തിൽ വഴിയിൽ വെച്ച് ഈ മനുഷ്യൻ ഷഹീദാകുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ ഉത്തരം കൊടുക്കുവാൻ അവിടെ കാലവിളംബങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ലാ തർഫഉ അസ്വാതകും ഫോക്കസൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅലികും ലിബാൻ അൻ തഹബത അഅമാലുകും വഅന്തും ലാ തഷ്ഊറൂൻ. നിങ്ങൾ ഒച്ചയെടുക്കരുത്, നിങ്ങൾ ഒരുപാട് ശബ്ദമുയർത്തിക്കൊണ്ട് സംസാരിക്കരുത്, നിങ്ങൾ പരസ്പരം ഒച്ചയിടുന്നത് പോലെ പ്രവാചകന്റെ മുമ്പിൽ നിങ്ങൾ ഒച്ചയിടാൻ പാടില്ല എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കണം. സഹാബത്ത് ആത്മപരിശോധന നടത്തുന്നു, പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണാം, അദ്ദേഹം പ്രവാചകനോട് സംസാരിക്കുമ്പോൾ പ്രവാചകന് രണ്ടാമത് ചോദിക്കേണ്ടി വരികയാണ്, ഉമറേ താങ്കൾ എന്താണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത്രക്കും ശബ്ദം താഴ്ത്തിക്കൊണ്ടാണ്, കാരണം കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകരുതല്ലോ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൽ ഈ പരിശുദ്ധ സൂക്തം അവതരിച്ചപ്പോൾ ചില സഹാബിമാരെ പ്രവാചകന്റെ മജ്‌ലിസിൽ കാണാറില്ല, പിന്നെ പ്രവാചകന്റെ സദസ്സിലേക്ക് അവർ വരുന്നില്ല. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം വീട്ടിൽ തന്നെ ഇരിപ്പായി പ്രവാചകൻ അന്വേഷിക്കുന്നു. എന്ത് പറ്റി സാബിത്തിന്? പ്രവാചകൻ നിയോഗിച്ച കുറച്ച് ആളുകൾ പോയിട്ട് അന്വേഷിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ റാഫിഉ സൗത്താണ്, ഞാൻ ഒരുപാട് ശബ്ദമുയർത്തി സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ്, ഖുർആനിൽ ആയത്ത് അവതരിച്ചില്ലേ, അത് എന്നെ കുറിച്ച് അവതരിച്ചതാണ്. ഹബിത് അമലി, എന്റെ അമലുകൾ മുഴുവൻ പാഴായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിരാശ ബാധിച്ച് ദുഃഖിതനായി വീട്ടിൽ പേടിച്ചിരിക്കുന്ന സാബിത്ത് ബിൻ ഖൈസ്, അതുകൊണ്ട് ഞാൻ നരകത്തിൽ പെട്ടുപോയി എന്ന് അദ്ദേഹം വിലപിക്കുന്നു. റസൂലുള്ള പറഞ്ഞു, ഹുവ ഫിൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാബിത്ത് ബിൻ ഖൈസിനെ സദസ്സിലേക്ക് കൊണ്ടുവരുന്ന ചിത്രം ചരിത്രത്തിലുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് ഇതാണ് ആധികാരികമായ പരിശുദ്ധ ഖുർആനിന്റെ പഠനം എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുർആന് പരിഗണിക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും അനുയോജ്യമായ സന്ദർഭം ഇതാണ് എന്ന് തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്താണ് ഖുർആനിന്റെ ഗൗരവം? ലവ് അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൽ ലറായിതുഹു ഖാശിഅം മുതസദ്ദിഅം മിൻ ഖശിയത്തില്ലാ. ഖുർആൻ പറയുന്നു, ഇതൊരു മഹാപർവ്വതത്തിന്റെ മുകളിലാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ആ പർവ്വതം തകർന്നുപോയേനെ എന്നാണ് ഖുർആൻ പറയുന്നത്. എവറസ്റ്റ് തകർന്നുപോകുമെന്നാണ് പറയുന്നത്, ഹിമാലയവും ആൽപ്സും തകർന്നുപോകുമെന്നാണ് പറയുന്നത്. ഇത്രമാത്രം ഗൗരവമുള്ള വാക്കുകളാണ് ഈ പരിശുദ്ധ ഖുർആനിൽ. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ സയ്യിദ് ഖുതുബ് പറയുന്നുണ്ട്, ഇതൊക്കെ എന്തൊരു വാക്കുകളാണ്! വൈദ്യുതിയും കാന്തവും ഒക്കെ മനുഷ്യന്റെ ശരീരത്തിൽ ഏൽപ്പിക്കുന്നത് പോലെ ആഘാതമേൽപ്പിക്കുന്നു ഈ ആയത്തുകൾ എന്ന് മഹാനായ സയ്യിദ് ഖുതുബ്, പരിശുദ്ധ ഖുർആനിന്റെ തണലിൽ ജീവിതത്തെ സമർപ്പിച്ച മനുഷ്യൻ, എഴുതുകയുണ്ടായി എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുമ്പോൾ പലപ്പോഴും അത് സഹാബത്തിനെയും പ്രവാചകനെയും ശാരീരികമായി തന്നെ ബാധിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ വായിക്കുകയാണ്. ഖുർആനിൽ ഒരു ആയത്തിറങ്ങുമ്പോൾ അത് ശരീരത്തെ ബാധിക്കുന്ന രീതിയിൽ അവരെ പിടിച്ചുകൊലുക്കാറുണ്ടായിരുന്നു എന്ന്. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനെ കാണുമ്പോൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഖദ് ശബത്, പ്രവാചകരെ താങ്കൾ മുടി അരച്ചിട്ടുണ്ടല്ലോ,
താങ്കളുടെ മുടി നരക്കുന്നുണ്ടല്ലോ, നര ബാധിച്ചിട്ടുണ്ടല്ലോ എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോൾ പ്രവാചകന്റെ മറുപടി ഖുർആനിൽ അഞ്ച് സൂറത്തിന്റെ പേര് പറഞ്ഞു. സൂറത്ത് ഹൂദ്, വാക്കിയ, മുർസലാത്ത്, അമ്മയത്ത് സാലൂൻ, ഇദശംസ് കുവൈറത്ത്, ഈ അഞ്ച് സൂറകളാണ് എന്റെ മുടി നരപ്പിച്ചത് എന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം വീഷപ്രസന്നനായി അദ്ദേഹം മദീനത്ത് കൂടി നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്നൊരു മനുഷ്യൻ നമസ്കരിക്കുന്നു. നമസ്കാരത്തിൽ അദ്ദേഹം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. വത്തൂറു കിതാബിം മസ്തൂർ ഫീ റഖിം മൻശൂർ വൽ ബൈത്തിൽ മഅമൂർ വസഖ്ഫിൽ മർഫൂ വൽ ബഹ്റിൽ മസ്ജൂർ ഇന്ന അദാബ റബ്ബിക ലവാഖി മാ ലഹു മിൻ ദാഫിഉ എന്നാണ് അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉമർ അവിടെ നിന്നു. എന്താ പറയുന്നത് വിഷയം? വത്തൂർ, ആ പർവ്വതം സാക്ഷി. തുറന്നു വെച്ച താളുകളിൽ എഴുതിയ ആ ഗ്രന്ഥം സാക്ഷി. ജനനിബിഡമായ ആ മന്ദിരം സാക്ഷി. ഉയർത്തപ്പെട്ട ആ മേൽക്കൂര സാക്ഷി. നിറഞ്ഞ സാഗരം സാക്ഷി. നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് സാങ്കല്പികമായ ഒരു കാര്യമല്ല. അതിനെ തടുക്കുവാൻ, മറികടക്കുവാൻ, പ്രതിരോധിക്കുവാൻ ഒരാൾക്കും ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന ഈ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നത് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നിരീക്ഷിക്കുകയാണ്. പടച്ച റബ്ബ് പറഞ്ഞത് എത്ര സത്യം! ഉമർ തളർന്നുപോയി. ഫനസല അൻ ഹിമാരിഹി, തന്റെ കഴുതപ്പുറത്ത് നിന്ന് അദ്ദേഹം ഇറങ്ങി. വസ്തനദ ഇലാ ഹായിത്, ആ ചുമരിലേക്ക്, മതിലിലേക്ക് അദ്ദേഹം ചാരി നിന്നു, തളർന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, പിന്നെ വീട്ടിലേക്ക് പോയി. ഒരു മാസത്തോളം അദ്ദേഹം പനിച്ചു കിടക്കുകയാണ്. ഒരു മാസത്തോളം അദ്ദേഹത്തെ അത് ബാധിച്ചു. സഹാബത്ത് കാണാൻ ചെല്ലുന്നു, സഹപ്രവർത്തകർ കാണാൻ ചെല്ലുന്നു, നാട്ടുകാർ കാണാൻ ചെല്ലുന്നു. ലായദുറൂനമാറലുഹു, എന്താണ് അദ്ദേഹത്തിന്റെ രോഗമെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. സംഭവം മാലഹൂമിൻ ദാഫ്, പടച്ചവന്റെ ശിക്ഷയെ തടുക്കുവാൻ ഒരാൾക്കും സാധ്യമല്ലെന്ന് ഈ പരിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ശരീരത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ ഈ പരിശുദ്ധ ഖുർആൻ അവരെ സ്വാധീനിച്ചുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഖുർആൻ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പുതിയ പഠനശൈലി അതുണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് ഏറ്റവും അനുഗ്രഹീതമായ സന്ദർഭമാണ് റമദാൻ. പരിശുദ്ധ ഖുർആനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ പടച്ചതമ്പുരാനെ അവഗണിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഖുർആൻ ക്ലാസിന്റെ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ്. ഖുർആൻ മൂന്നിടത്ത് ആവർത്തിച്ച് പറഞ്ഞല്ലോ, ഒമാ കദറുല്ലാഹ ഹക്ക കദരിഹി. അള്ളാഹുവിനെ അവർ പരിഗണിക്കേണ്ട വിധം പരിഗണിച്ചില്ല. ഏത് പടച്ചവനെയാണെന്ന് അറിയുമോ? വൽ അർളു ജമീഅൻ ഖബ്തുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി, അന്ത്യനാളിൽ വലങ്കയ്യിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിക്കൂട്ടിയെടുക്കും. ആ പടച്ച റബ്ബിനെ, ഭൂമി അവന്റെ കയ്യിലായിരിക്കും, പിടുത്തത്തിലായിരിക്കും. ആ പടച്ച റബ്ബിനെ ഒമാ ഖദറുല്ലാഹു ഹക്ക ഖദരിഹി, പരിഗണിക്കേണ്ട വിധം പരിഗണിക്കുവാൻ അവർക്ക് സാധിച്ചില്ലെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തിൽ ആത്മപരിശോധന നടത്തുകയും ഈ പരിശുദ്ധ ഖുർആനിന്റെ വാർഷിക സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ ഞാൻ നന്നായി ഗ്രഹിക്കാൻ ശ്രമിക്കുമെന്നും, ചുരുങ്ങിയതൊരാവർത്തിയെങ്കിലും പരിശുദ്ധ ഖുർആൻ ആശയമറിഞ്ഞ് പാരായണം ചെയ്യുമെന്നും, എന്റെ റബ്ബിന്റെ വിധിവിലക്കുകളോട് ഞാൻ ക്രിയാത്മകമായി പ്രതികരിക്കുമെന്നും, അന്ധനായി, ബധിരനായി, മൂകനായി ഖുർആന്റെ മുമ്പിൽ കടന്നുപോവുകയില്ലെന്നും, പരിശുദ്ധ റമളാൻ അതിന് ഞാൻ ഉപയോഗപ്പെടുത്തുമെന്നും പ്രതിജ്ഞയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.